ശിവരാത്രിക്കായി ആലുവ മണൽപ്പുറം ഒരുങ്ങി. മഹാദേവക്ഷേത്രത്തിൽ ഇന്ന് അർദ്ധരാത്രിയോടുകൂടി പിതൃകർമ്മങ്ങൾ ഔപചാരികമായി ആരംഭിക്കും. വിവിധ സർക്കാർ വകുപ്പുകളുടെ നേതൃത്വത്തിൽ ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലാണ്. തിരക്ക് കണക്കിലെടുത്ത് ഗതാഗതം ക്രമീകരിച്ചിട്ടുണ്ട്. മെട്രോ അധിക സർവീസ് നടത്തുന്നുണ്ട്. വാർത്തയിലേക്ക്. പിതൃബലി തർപ്പണത്തിന് ജനലക്ഷങ്ങളെത്തുന്ന മഹാശിവരാത്രി ആഘോഷത്തിന് ആലുവ മണപ്പുറം ഒരുങ്ങി. വെള്ളിയാഴ്ച അർദ്ധരാത്രിയിൽ മഹാശിവക്ഷേത്രത്തിൽ കർമ്മങ്ങൾ ആരംഭിക്കും. വൈകിട്ടോടെ പുഴയോരം ജനനിബിഡമാകും. കുംഭത്തിലെ അമാവാസി നാളായ ഞായറാഴ്ച വരെ ബലിതർപ്പണത്തിന് തിരക്കുണ്ടാകും. മേൽശാന്തി മുല്ലപ്പള്ളി ശങ്കരൻ നമ്പൂതിരി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. രാത്രി അരിഭക്ഷണം കഴിക്കാതെ ഒരിക്കലെടുത്തു വരുന്ന ഭക്തർ മണപ്പുറത്ത് ബലിതർപ്പണം നടത്തും. ദേവസ്വം ബോർഡ് 116 ബലിത്തറകൾ ഇതിനായി സജ്ജീകരിച്ചിട്ടുണ്ട്. വരുന്ന ഭക്തജനങ്ങൾക്ക് ബലിതർപ്പണം ചെയ്യുന്നതിനുള്ള എല്ലാവിധ സൗകര്യങ്ങളും നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബലിത്തറകളുടെ സൗകര്യങ്ങൾ, സുരക്ഷാ സംബന്ധമുള്ള കാര്യങ്ങൾ എല്ലാ രീതിയിലും വരുന്ന ഭക്തർക്ക് അവരുടെ ആചാരപരമായ രീതിയിൽ ബലികർമാദികൾ ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങളാണ് നമ്മൾ ഏർപ്പെടുത്തിയത്. കൂടാതെ പുഴയിൽ ബാരിക്കേഡുകളുടെ തീർത്ത് അവർക്ക് സംരക്ഷണം ഒരുക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ബലിതർപ്പണം ചെയ്യാൻ വരുന്ന ഭക്തജനങ്ങൾക്ക് അവർക്ക് അന്നദാനം തിരുവനന്തപുരം ദേവസ്വം ബോർഡ് പൂർണ്ണമായിട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏതാണ്ട് 2000 പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ട്. 16 CCTV ക്യാമറകൾ 4 വശത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. പിന്നെ വാസ്റ്റോർ ഉൾപ്പെടെ പോലീസിൻ്റെ നിരീക്ഷണത്തിലാണ്. ഫയർ റെസ്ക്യൂ സ്കൂബിയുടെ ടീം തുടങ്ങിയ ടീമുകൾ ഉണ്ട്. ആംബുലൻസ് സജ്ജീകരണങ്ങൾ തിരുവനന്തപുരം ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിൽ, മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ, സേവാഭാരതിയുടെ നേതൃത്വത്തിൽ തുടങ്ങി സന്നദ്ധ സംഘടനയുടെ നേതൃത്വത്തിലെല്ലാം KSRTC 250 ബസ്സുകൾ പ്രത്യേക സർവീസുകൾ നടത്തും. കൊച്ചി മെട്രോയും ദക്ഷിണ റെയിൽവേയും പ്രത്യേകം ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട്. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.